വിയറ്റ്നാം സൂപ്പർ എർലി, നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നടാൻ. അതുപോലെ വേനൽക്കാലത്ത് നനയ്ക്കാൻ സൗകര്യവും വേണം. ഈ തൈകൾ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്, തൈകൾ വളർന്നു വരുന്നതനുസരിച്ച് അതിൻ്റെ അടിയിലെ ശിഖരങ്ങൾ ഓരോന്നോരോന്നായി മുറിച്ചു മാറ്റി ഇപ്പോൾ ഏകദേശം ഒരു 6 അടിയോളം ഉയരത്തിൽ ശിഖരങ്ങളില്ലാതെ ഈ കാണുന്ന രൂപത്തിലാണ് മരം വളർന്നു നിൽക്കുന്നത്. അങ്ങനെ വളർത്തിയാൽ തടിയിലേക്ക് സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടുകയും ഈ കാണുന്ന രൂപത്തിൽ പുതിയ പുതിയ മൂളങ്ങൾ വന്ന് അതിലെല്ലാം ചക്ക ഉണ്ടായി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ചക്ക നമ്മൾ പറിച്ചു മാറ്റുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഞെട്ടുകൾ, വേണ്ടാത്ത ഇലകൾ, അതുപോലെ കമ്പുകൾ എന്തെങ്കിലും ഉണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വൃത്തിയാക്കി, തടിയെ എപ്പോഴും വൃത്തിയാക്കി നല്ല രീതിയിൽ അതിന് ഫംഗസ് ബാധ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതിന് വേണ്ട പ്രതിവിധികളൊക്കെ ചെയ്ത് വേണം വളർത്തിക്കൊണ്ട് വരാൻ. അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നാൽ ഈ കാണുന്ന രൂപത്തിൽ പുതിയ പുതിയ മൂളങ്ങൾ വന്ന് അതിലെല്ലാം ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് 1 മാസത്തെ വളർച്ച എത്തുന്ന ചക്ക നമ്മൾ ഇടിച്ചക്കയായിട്ട് ചെത്തി മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ ചെയ്താൽ നമ്മൾ പച്ചക്കറി ചെത്ത് മാറ്റുന്ന പോലെ, വിളവെടുക്കുന്നത് പോലെ നിരന്തരം ഇതിൽ നിന്ന് ചക്ക പറിച്ച് നമുക്ക് മാർക്കറ്റിലേക്ക് കൊടുക്കാൻ കഴിയും. ആ രൂപത്തിലാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ ചക്ക ചെത്തി മാറ്റിയതിൻ്റെ അനുസരിച്ചിട്ട് തടിയെ വൃത്തിയാക്കുന്നതിൻ്റെ അനുഭവമാണ്. ഇത് കണ്ടോ, പുതിയ പുതിയ മൂളങ്ങൾ വരുന്നു. ഈ മൂളങ്ങളിലാണ് വീണ്ടും ചക്ക ഉണ്ടാകുന്നത്. ഈ പൊടിപ്പുകൾ കണ്ടോ, ഇങ്ങനെ നമുക്ക് തടിയിൽ പുതിയ പുതിയ പൊടിപ്പുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ കൂടുതൽ വിള ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുപോലെ നമ്മൾ ചക്ക വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഞെട്ടിൽ 1 എണ്ണം വീതം, ഒരു 2-3 എണ്ണം വളർത്താൻ, നമ്മളിവിടെ കൂടുതൽ ചക്ക വളർത്തുന്നില്ല, അവനവൻ്റെ ആവശ്യത്തിനും ആയിട്ട് വേണ്ടിയിട്ട് മാത്രം ഒരു മരത്തിൽ 1-2 ചക്ക ഒരു ഞെട്ടിൽ 1 എണ്ണം വീതം വളർത്തുന്ന ഒരു രീതി മാത്രമേ ഇവിടെയുള്ളൂ. ഇത് കണ്ടോ, ഇതെല്ലാം ഈ മരത്തിലെല്ലാം പുതിയ പുതിയ മൂളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടോ, വേറൊരു മരം. ഇത് നമ്മൾ ഇതുപോലെ ചക്ക നിലത്ത് ഉണ്ടായാൽ അതൊരു വലിയൊരു ഗുണമായിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിലും വളർത്താൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ചെറിയ ചക്കയായിട്ട് നമ്മളത് കേടുവരുന്നതിന് മുമ്പേ പറിച്ച് മാറ്റി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ മാർക്കറ്റിൽ കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ റിസ്ക് ഇല്ല. നമ്മൾ ചക്ക വളർത്തുന്നുണ്ടെങ്കിൽ അത് മുകളിൽ തൂങ്ങി നിൽക്കുന്ന രൂപത്തിൽ വേണം വളർത്താൻ. തടയിലേക്ക് ഇത് കണ്ടോ, ഇങ്ങനെയുള്ള ഉയരത്തിൽ നിൽക്കുന്ന ചക്ക, നല്ല പിന്നെ തടിയിൽ തൂങ്ങി നിൽക്കുന്ന ചക്ക മാത്രമേ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ വളർത്താൻ ശ്രമിക്കാവുള്ളൂ. നിലത്ത് കുത്തി ഇരിക്കുന്ന ചക്ക ഒന്ന് ഒരു പല അനുഭവങ്ങളുണ്ട്. ഒന്നുകിൽ അത് ഷെയ്പ്പ് ആവത്തില്ല, അല്ലെങ്കിൽ അത് നിലത്ത് ഇരുന്നിട്ട് ഫംഗസ് ബാധിച്ച് ചൂടടിച്ച് ഒക്കെ അത് കേടുവരാനാണ് സാധ്യത. നല്ല ഷെയ്പ്പുള്ള ചക്ക കിട്ടണമെങ്കിൽ മരത്തിൽ തൂങ്ങി നിൽക്കുന്ന നല്ല ആരോഗ്യമുള്ള ചക്ക വേണം. അതിന് ഞെട്ട് കണ്ടാൽ അറിയാം, നല്ല കനമുള്ള വണ്ണമുള്ള ഞെട്ടിൽ തൂങ്ങി നിൽക്കുന്ന നല്ല സൈസായിട്ടുള്ള ചക്ക വേണം വളർത്താൻ. ഇത് കണ്ടോ, ഇതൊക്കെ ഈ പൊടിപ്പുകളൊക്കെ നമുക്ക് ഇതൊരു ചക്ക ആകാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. കണ്ടോ, മരത്തിൻ്റെ മുകളിലൊക്കെ ചക്കയുണ്ട്. ഇതേ രീതിയിൽ ഒരു ബാച്ചിൽ ഒരു 40 മുതൽ 60 ചക്ക വരെയാണ് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ രൂപത്തിൽ 2 ബാച്ചെന്നൊന്നും പറയാനില്ല, ഒരു 8-9 മാസക്കാലം നിരന്തരമായിട്ട് ചക്ക കിട്ടത്തക്ക രൂപത്തിലാണ് നമ്മൾ ക്രമീകരിക്കുന്നത്. ഒരു കാര്യം കൂടി ഓർക്കണം, ഇതിനനുസരിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ വള്ളവും വെള്ളവും കൊടുത്തുകൊണ്ടിരിക്കണം. ഈ മരത്തിന് ഒരു പ്രായമായി വരുന്നതേ ഉള്ളൂ. വലിയ നാടൻ പ്ലാവുകളൊക്കെ എന്ന് പറഞ്ഞാൽ 6, 7, 8 വർഷം വളർന്നതിൻ്റെ ശേഷം അതിൻ്റെ വേര്, അതിനാവശ്യത്തിനുള്ള വളമൊക്കെ കണ്ടുപിടിക്കാനും മാത്രം ഏരിയയിലേക്ക് വേര് പോയി അതിനാവശ്യമുള്ള മൂലകങ്ങൾ വളങ്ങൾ ഒക്കെ വലിച്ചെടുത്തതിൻ്റെ ശേഷം ഉണ്ടാകുന്ന ചക്കയാണ്. ഇതല്ല നമ്മൾ ഈ അടുപ്പിച്ച് കൃഷി ചെയ്യുന്ന പത്തടി അകലത്തിൽ വെച്ചിട്ടുള്ള തൈകളാണ്. അതിൻ്റെ വേരുകളൊക്കെ ദൂരത്തേക്ക് പോകുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനാവശ്യമുള്ള വളങ്ങൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് എത്തിച്ചു കൊടുക്കണം. അതുപോലെ നന നിർബന്ധമാണ്. നനയ്ക്കാൻ സൗകര്യമുള്ള സ്ഥലത്ത് മാത്രമേ വിയറ്റ്നാം സൂപ്പർ എർലി കൃഷി ചെയ്യാവുള്ളൂ. നാളെ രാവിലെ കടയിലേക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചക്ക പറിച്ചെടുക്കുകയാണ്. സാധാരണ ഇതേപോലെ വൈകുന്നേരങ്ങളിൽ പറിച്ച് തോട്ടത്തിൽ തന്നെ അവിടെ ഇവിടെയായിട്ട് സൂക്ഷിക്കുക, അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അരക്കൊക്കെ പോയതിൻ്റെ ശേഷം നാളെ രാവിലെ അത് കടയിൽ കൊണ്ട് കൊടുക്കും. ഒരു 100-120 കിലോയാണ് നമുക്ക് 8 ദിവസം കൂടുമ്പോൾ ഇവിടുന്ന് കൊടുക്കാനുള്ളൂ. അത്രേ ചക്ക ഇവിടെ ഉള്ളൂ. ഈ രീതിയിൽ നമ്മളത് പറിച്ച് തോട്ടത്തിൽ തന്നെ ഇടുകയാണ് ചെയ്യുന്നത്, അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട്.
പിറ്റേന്ന് അത് രാവിലെ അത് പെറുക്കിയെടുത്ത് പെറുക്കിക്കൂട്ടി അത് കടയിലേക്ക് കൊണ്ട് കൊടുക്കും. ഇതേപോലെ ഇത് തോട്ടത്തിൽ അവിടെ അവിടെയായിട്ട് കൂട്ടിയിടും. അതിൻ്റെ കറയൊക്കെ പോയതിന് ശേഷം അപ്പോൾ തന്നെ അത് എടുത്ത് കൊണ്ടുപോകാൻ കഴിയില്ല, അതിൻ്റെ കറ പറ്റി വൃത്തിയിടാവും. അങ്ങനെ നമ്മൾ പെറുക്കി കൂട്ടിയിടും. അത് കഴിഞ്ഞിട്ട് രാവിലെ എടുത്തുകൊണ്ട് പോകും. ഇതാണ് ഒരു സൈസ് ചക്കയാണ്. ഇതൊരു 1200 1.5 കിലോയുടെ അടുത്തുണ്ടാവും. ഈ സൈസിലുള്ളതാണ് നമ്മൾ ചെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നല്ല ഒരു ഷേപ്പുള്ള ചക്കയാണ്. സാധാരണ ഈ നിലത്ത് കുത്തിയിരിക്കുന്ന ചക്ക ഇതേപോലെ വരില്ല, തൂങ്ങി നിൽക്കുന്നത് മാത്രമേ നല്ല ഷേപ്പിൽ വരുള്ളൂ. മരത്തിൻ്റെ ചോട്ടിൽ തന്നെ ചക്ക കായ്ക്കുന്നവർക്ക് വലിയൊരു ഗുണമായിട്ട് പറയും, പക്ഷേ സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്. തൂങ്ങി നിൽക്കുന്ന ചക്കയാണ് വളർത്താനായിട്ട് എളുപ്പം, അല്ലെങ്കിൽ ഇത് കേടുവരാനുള്ള സാധ്യത കൂടുതലാണ്. സാധാരണ നമ്മൾ അതുകൊണ്ടും കൂടിയാണ് നമ്മളിത് ഇടിച്ചക്കയായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെത്തി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ അടിയിലെ ശിഖരങ്ങൾ മുറിച്ച് മാറ്റിയതിൻ്റെ അനുഭവം കണ്ടോ? ഈ മരത്തിൻ്റെയൊക്കെ കരുത്ത് കണ്ടോ? ഇത് 2.5 വർഷം വളർച്ചയുള്ള മരങ്ങളാണ് ഈ കാണുന്നത്. നല്ല രീതിയിൽ വണ്ണം വെച്ച് നല്ല കരുത്തോടെ നിൽക്കുന്നു. നല്ല രീതിയിൽ അതിൻ്റെ ശിഖരങ്ങൾ 4 വശത്തേക്കും വളർന്ന് നല്ല ഭംഗിയായിട്ട് വരുന്നു. ഇത് കണ്ടോ? നമ്മൾ വളർത്തിയിട്ടുള്ള ഒരു ചക്കയാണ് ഈ കാണുന്നത്. ഒരു ചക്ക, ഒരു ഞെട്ടിൽ ഒരു ചക്ക മാത്രം വളർത്തിയാൽ അതിൻ്റെ വളർച്ച കണ്ട് ഒരു 10 കിലോയുടെ മുകളിൽ വളർച്ച വരും. ഇതൊരു 15 കിലോയുടെ അടുത്ത് വെയിറ്റ് വരുന്ന ചക്ക. അതായത് വിയറ്റ്നാം സൂപ്പർ ഏർലി എന്ന് പറയുന്നത് ഒരു 5 കിലോ മുതൽ ഒരു 8 കിലോ വരെയൊക്കെ ഉള്ള ചെറിയ ചക്ക എന്നൊക്കെ പറഞ്ഞിട്ടാണ് സാധാരണ ആൾക്കാരെ ധരിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെയാണ്, അങ്ങനെയല്ല, നല്ല രീതിയിൽ സംരക്ഷണം കൊടുത്ത് മരത്തെ വളർത്തിക്കൊണ്ട് വന്ന ഒരു ഞെട്ടിൽ 1-2 ചക്ക, അല്ലെങ്കിൽ ഒരു മരത്തേലൊരു 2-3 ചക്ക, അങ്ങനെയൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നാൽ ഈ രൂപത്തിലുള്ള നല്ല സൈസ് ചക്ക കിട്ടും. അതാണ് അനുഭവം. ഇതുണ്ട് അടുത്ത മരത്തിൽ ഒരു ചക്ക. നമ്മൾ ഇത് ഇടിഞ്ചക്ക ആയ ഇത് പറിച്ച സമയത്ത് അതിൻ്റെ പരുവം കഴിഞ്ഞ് അല്പം കൂടെ വളർന്നതിൻ്റെ പേരിൽ നമ്മൾ ഇവിടെ ഒഴിവാക്കിയിട്ടിരിക്കുന്ന ചക്കയാണ്. അങ്ങനെ ഉള്ള കുറച്ച് ചക്കകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇത് ചെറിയ ചക്ക, ചെറിയ ഇതിൽ പിന്നെ ചെറിയ ചക്കയായിരിക്കുന്ന സമയത്ത് പറിച്ചു മാറ്റുമ്പോൾ നമ്മൾ കാണാതെ പോകുന്നതാണ്. ഇത് കണ്ടു, ഇത് ചക്ക കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പൊടിപ്പുകൾ വന്നു തുടങ്ങി. കണ്ടോ, ഇതിലിങ്ങനെ ഈ മരത്തിൽ പുതിയ ക്ലിപ്പുകൾ വരും. അതേപോലെ അടുത്ത മരം, ഇതാണ് പുതിയതായിട്ട് ചക്ക വരാനുള്ള പൊടിപ്പുകൾ. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ മുകളങ്ങൾ. ഇത് കണ്ട് മനസ്സിലാവുമല്ലോ. ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു കൊലയിൽ ഒരു 5, 6, 8, 10 ചക്ക ഉണ്ടാവും. ആ രൂപത്തിൽ ഇങ്ങനെ വരും. ഇത് കണ്ടോ, ഇതൊരു കൊലയാണ്. ഇത് ഇതിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതൊരു 10-20 ചക്ക വരെയൊക്കെ ഈ ഒരു കൊലയിൽ വരും. ഇതിങ്ങനെ വന്ന് അതിൽ നമ്മൾ ഇപ്പോൾ അത് ഇത് വളർന്ന് ഇത് അടുത്ത പ്രാവശ്യം നമ്മൾ ചെത്തി മാറ്റും. അതിൻ്റെ അടുത്തത് പെട്ടെന്ന് തന്നെ വളർന്നു വരും. ആ രൂപത്തിൽ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് ഇത് അടുത്ത മരം. ഇത് കണ്ടോ, അടിയിൽ തന്നെ ശിഖരങ്ങൾ വന്നിരിക്കുന്നു. ഇത് ഇതേപോലെ മുകളിലുമുണ്ട്. അടിയിലത്തെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. മുകളിലേക്കുണ്ട്. ഇതിൽ ഒരു ചക്ക നിൽക്കുന്നുണ്ട്. ഒരു ചക്ക മാത്രം വളർത്തിയപ്പോൾ ഇത് 12-14 കിലോ. ഇത് വന്ന് വളർന്നിട്ടില്ല. ഇത് പിന്നെ ഇനി ഒരു മാസത്തെ വളർച്ചയും കൂടെ ഉണ്ട് ഈ ചക്കയ്ക്ക്. ഈ ചക്ക വിളഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇത് ഒരു 14-15 കിലോ വെയിറ്റ് വരും. ഇത് കണ്ടോ, അടുത്ത മരം ഈ രൂപത്തിൽ. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, കൊല കൊലയായിട്ട് ചക്ക വരുന്നു. ഇതിൽ 1-2 എണ്ണം പൊഴിഞ്ഞൊക്കെ പോവും, അത് സ്വാഭാവികമാണ്. അത് വന്നാലും
ഈ രൂപത്തിൽ ഇതിൻ്റെ പൊടിപ്പുകൾ വന്ന് കിട്ടണം, മുളകൾ അതിലാണ് ചക്ക ഉണ്ടാകുന്നത്. ഇത് കണ്ടു, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതാ, ഇതാണ് അതിൻ്റെ കിളിപ്പ്. ഇതിലാണ് ചക്ക ഉണ്ടാകുന്നത് ഈ രൂപത്തിൽ, അല്ലാതെ വേണ്ട. ഇത് കണ്ടു, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് വ്യക്തമാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ നമ്മൾ ഈ തടിയിൽ, ഈ തടിയിൽ ഇങ്ങനെ മുകളിലോട്ടുണ്ട്. ഇതോ ഇത് കണ്ടു, ചക്ക വന്നിരിക്കുന്നു ഇങ്ങനെ. ഇത് ഇതങ്ങനെ ഒരു എപ്പോഴും ഒരു 10-30 ചക്ക, 40 ചക്ക എപ്പോഴും ഇവിടെ ഉണ്ടാവും. അത് ഇങ്ങനെ പറിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ചക്ക വന്നിരിക്കുന്നത്. ഇതെല്ലാം ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ ഇതൊക്കെ കൊടുക്കാനാവും. ആ രൂപത്തിൽ ക്രമീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ വെണ്ടയോ തക്കാളിയോ മുളകോ ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ ചക്ക ഉണ്ടാക്കി ഒരു വരുമാനം ആക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. എൻ്റെ ഉദ്ദേശം അതാണ്. അല്ലാതെ അടുത്ത തോട്ടത്തിൽ അല്ലെങ്കിൽ വലിയ വലിയ ഫാമുകളിൽ ഒക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അത് ആ രൂപത്തിൽ നമ്മളത് പറയുന്നില്ല. ഈ ചക്ക ഇപ്പം നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇപ്പം ഈ കാണുന്ന ഒരു ചക്ക എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇത് ഇതിപ്പോൾ വിരിഞ്ഞ് ചക്കയായി വന്നിരിക്കുന്ന ഇതാണ്. ഇതിനെ നമ്മളിപ്പോൾ അതൊരു 2-4 ദിവസം അല്ലെങ്കിൽ 1 ആഴ്ച എന്ന് കണക്കാക്കിക്കൊണ്ട് ഇതിൻ്റെ ഞെട്ടിലെ മാർക്കർ കൊണ്ട് ഒരു ഡേറ്റ് എഴുതിയിട്ടാൽ ഇത് വിളഞ്ഞ് ശരിക്ക് മരത്തിൽ നിന്ന് പഴുക്കത്തക്ക രൂപത്തിൽ ആകുന്നത് 110 ദിവസം കൊണ്ടാണ്. അതായത് ഒരു 30-35 ദിവസം കഴിഞ്ഞാൽ ഇടിച്ചക്കയായിട്ട് നമുക്ക് ചെത്താം. അതല്ല നമ്മൾ വളർത്തുകയാണെങ്കിൽ ഈ ചക്കയൊക്കെ 110 ദിവസം കൊണ്ടാണ് വിളഞ്ഞ് പഴുത്ത് നമുക്ക് പാകമായി വരുന്നത്. ഒരു ചക്കയ്ക്ക് വിളയാൻ എത്ര സമയം വേണമെന്നുള്ളത് നമ്മൾ ആൾക്കാർ ചോദിക്കാറുണ്ട്. 110 ദിവസമാണ് വിയറ്റ്നാം എയർലിയെ സംബന്ധിച്ച്, 110 ദിവസം കൊണ്ട് ഇത് വിളഞ്ഞ് പഴുത്ത് പാകമാവും. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ഈ ചക്ക നമുക്ക് പിന്നെ ഇത് വിളഞ്ഞു എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒന്നുകിലൊരു ടാഗ് ഇതിൻ്റെ ഒരു ഉണ്ടായ ഒരു വിരിഞ്ഞ് വന്ന ഇതിപ്പോൾ ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരു 1 ആഴ്ച കൂട്ടിക്കും. 1 ആഴ്ച കൂടെ പുറകോട്ടെടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് എത്ര ദിവസം കൊണ്ട് ഇത് വളർന്നു വരും എന്നാണ് ഇത് പഴുത്ത് വരുന്നത് എന്നുള്ളത്. അതുപോലെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിയറ്റ്നാം എയർലിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ മുള്ള് പരന്നത് കൊണ്ട് മാത്രം ഈ ചക്ക നമുക്ക് ശ്രദ്ധിക്കുക. ഇത് വിളഞ്ഞിട്ടില്ല, ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞാലേ വിളയുള്ളൂ. നാടൻ ചക്കയുടെ രീതിയിൽ പറഞ്ഞാൽ ഈ ഇതിൻ്റെ മുള്ള് പരന്നത് കണ്ടാൽ, ഈ ചക്ക കണ്ടാൽ തീർച്ചയായിട്ടും വിളഞ്ഞതാണെന്ന് ആൾക്കാർ പറയും. യഥാർത്ഥത്തിൽ ഇത് വിളഞ്ഞിട്ടില്ല, ഇതിൻ്റെ സ്വഭാവം ഇതാണ്. ഇതിങ്ങനെ മുള്ള് പരന്നത് തന്നെയാണ്, ഇടിച്ചക്ക ആയിരിക്കുന്ന സമയത്ത് തന്നെ മുള്ള് പരന്നിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് മുള്ള് പരന്നത് കൊണ്ട് മാത്രം ഇത് വിളഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ വിളഞ്ഞാൽ ഇത് വിളഞ്ഞതാണെന്ന് വിചാരിച്ച് നമ്മൾ മുറിച്ച് കൊണ്ടുപോയിട്ട് നോക്കുമ്പോൾ ഇത് പാകമായിട്ടുണ്ടാവില്ല. ഇതൊരു 75-80 ദിവസത്തെ വളർച്ചയായിട്ടുള്ളൂ. ഇനി ഒരു 20-25 ദിവസം കൂടെ കഴിഞ്ഞാൽ മാത്രമേ ഇത് പാകമായി വരുള്ളൂ. അപ്പോൾ അത് ഒരു പ്രത്യേകതയാണ് ഈ വിയറ്റ്നാം സൂപ്പർ എയർലിയെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ മുള്ള് പരന്നെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം അതിൻ്റെ പിന്നെ വിളവായി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ്. ഈ വലിപ്പത്തിലുള്ള ചക്കയാണ് നമ്മൾ സാധാരണ ഇടിച്ചക്കയായിട്ട് കഥകളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു 1.5 കിലോയോളം കനം കാണും. അത് 35-40 ദിവസം പ്രായമായിട്ടുള്ള ചക്കയാണ് ഈ വലിപ്പത്തിൽ വരുന്നത്. ഇങ്ങനെയുള്ള സൈസ് 1 കിലോ മുതൽ 1.5 കിലോ വരെ ഉള്ളത് അത് നമ്മൾ പറിച്ചു മാറ്റി കഴിയുമ്പോഴത്തേക്ക് ആ ഞെട്ടെ തന്നെ അടുത്ത ചക്ക 8 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ വലിപ്പത്തിലേക്ക് ആയി വരും, പെട്ടെന്ന് തന്നെ വളരും. അതുപോലെ തന്നെ ഈ ഇത് നമ്മൾ കടകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1 ആഴ്ച, നമ്മൾ സാധാരണ കടയിലാണ് കൊടുക്കുന്നത്, കയ്യിലൊക്കെ കൊണ്ടാണ് തട്ടയിലിരിക്കുന്നത്, എന്നാൽ പോലും ഇത് വാടുകയോ കളർ മാറുകയോ ഒന്നും ചെയ്യില്ല. അത് ഈ ഇനത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണ്. സാധാരണ ഇനം
ആ സാധാരണ ചക്ക ഇടിച്ചക്കയൊക്കെ കൊണ്ട് കടയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം മുതൽ അത് വാടി കളർ മാറി തുടങ്ങും. ഈ ഇനത്തിൻ്റെ ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഇനങ്ങളിൽ ഒന്നാണിത്. അതുകൊണ്ട് ഇതിൻ്റെ ഇടിച്ചക്കയായാലും പഴുത്ത ചക്കയായാലും അതിൻ്റെ സൂക്ഷിപ്പ് കാലാവധി കൂടുതലുണ്ട്. ഒരു പഴുത്ത ചക്ക നമുക്ക് ധൈര്യമായിട്ട് 15 ദിവസത്തോളം സൂക്ഷിക്കാൻ കഴിയും. അത് ആണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഇനം വളർത്താനായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. ഇതുപോലെ ഈ കൃഷിയുടെ പലതരത്തിലുള്ള പല ഘട്ടങ്ങളിലുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണണം, ഷെയർ ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക്സ്.